മോർണിംഗ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ബിസിനസ്മാൻ അവരുടെ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ. അപ്പോൾ എന്താ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാപിറ്റലിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ പാർട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് പേര് ഷെയർ എടുത്തിട്ടുണ്ടായിരിക്കും. എ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ച് ഷെയർ വാങ്ങിയിട്ടുണ്ടായിരിക്കും, ബി വാങ്ങിയിട്ടുണ്ടായിരിക്കും, സി വാങ്ങിയിട്ടുണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് പേര് ഷെയർ വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ ഷെയർ വാങ്ങിയിട്ടുള്ള ആൾക്കാരുടെ എല്ലാ എമൗണ്ടും കൂടെ ഓവറോൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് എന്ത് പറയുന്നത്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ് പല രീതിയിൽ ക്യാപിറ്റൽ കൊണ്ടുവരും. ആ ബിസിനസ് മാൻ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് കൊണ്ടുവരും, അയാളുടെ ഓൺ ക്യാപിറ്റൽ കൊണ്ടുവരും. രണ്ടാമെന്ന് പറഞ്ഞാൽ അയാൾ ലോൺ എടുക്കും, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ലോൺ എടുത്തിട്ടൊക്കെ ക്യാപിറ്റൽ കൊണ്ടുവരും. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഷെയർ എന്ത് ചെയ്യുകയാണ്, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. കമ്പനിയുടെ ഓവറോൾ ക്യാപിറ്റൽ കണക്കാക്കിയിട്ട് ഓരോരുത്തർക്ക് ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ കുറച്ച് എ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് ഷെയർ കൊടുക്കും, ബി എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാണ് കുറച്ച് ഷെയർ കൊടുക്കും. ഈ ഷെയറിന് അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്, ക്യാഷ് ഇതിലേക്ക് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാഷിൻ്റെ മുകളിൽ ഈ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഷെയർ കയ്യിൽ വെച്ചിരിക്കുന്ന ആളേനെയാണ് നമ്മൾ എന്ത് പറയുക, ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ ക്യാപിറ്റൽ ഈക്വൽ പാർട്സ് ആയിട്ടുള്ള ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഷെയർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പബ്ലിക് എന്നുള്ള പേഴ്സൺ വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ പേഴ്സണ് അവരുടെ ഷെയർ വാങ്ങിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെറുതെ ആണോ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അല്ല, അവരെന്തിനു വേണ്ടിയിട്ടാണ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഈ ക്യാഷിൻ്റെ മുകളിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടണം, റിട്ടേൺ കിട്ടണം, അല്ലെങ്കിൽ ഇൻകം കിട്ടണം, വരുമാനം കിട്ടണം. ആ വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഡിവിഡൻഡിൻ്റെ ഫോമിലാണ് എന്ത് കൊടുക്കുക, നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിംപ്ലി റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്. ഫണ്ടിൻ്റെ മുകളിൽ നിന്നും കിട്ടുന്ന, അല്ലെങ്കിൽ ഫണ്ടിൻ്റെ മുകളിൽ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് എ റേറ്റ് എ ഫേം പേ ടു ഇൻവെസ്റ്റേഴ്സ് ഫോർ ദർ യൂസ് ഓഫ് മണി. ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു കമ്പനിയിലേക്ക് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ 1 ലക്ഷം രൂപയുടെ ഈക്വൽ ആയിട്ടുള്ള ഷെയർ കമ്പനി എനിക്ക് തന്നു. അപ്പോൾ ഞാൻ കമ്പനിയുടെ ഷെയർ ഹോൾഡറായി. അപ്പോൾ ഞാൻ ഈ 1 ലക്ഷം രൂപ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറുതെ ആണോ, കമ്പനിക്ക് ഒരു ഗുണം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടല്ല ചെയ്യുന്നത്, മറിച്ച് എന്ത് വേണം, എനിക്ക് റിട്ടേൺ വേണം. ആ റിട്ടേണിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് എ റേറ്റ് എ ഫേം പേസ് ടു ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് ഫോർ ദെയർ യൂസ് ഓഫ് മണി. ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷ് കമ്പനി യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ കമ്പനി കൊടുക്കുന്ന റിട്ടേൺ, ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ കമ്പനി കൊടുക്കുന്ന റിട്ടേണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ഡെഫിനിഷൻ നോക്കാം. ഇൻ ദി വേർഡ്സ് ഓഫ് ജോൺ ജെ ഹാംപ്റ്റൺ, എ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ദ ഫേം റിക്വയർ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദി ഫേം ഇൻ ദി മാർക്കറ്റ് പ്ലേസ്. മാർക്കറ്റ് പ്ലേസിൽ കമ്പനിയുടെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കും. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ കമ്പനി കൊടുക്കുന്ന റിട്ടേണിന് വിളിക്കുന്ന, അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേണിന് വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് ജോൺ ജെ ഹാംപ്റ്റൻ്റെ അഭിപ്രായ പ്രകാരം. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ മീനിങ്ങിലും പറഞ്ഞത്. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്യാൻ ബി ഡിഫൈൻഡ് ബോത്ത് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഫേം പോയിൻ്റ് ഓഫ് വ്യൂ. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നെ നമ്മൾ രണ്ട് പോയിന്റ് ഓഫ് വ്യൂയിൽ പറയാം. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചത് എന്താണ്, വരുമാനമാണ്. കാരണം കമ്പനി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ കൊടുക്കുന്ന റിട്ടേൺ ആണ്, വരുമാനമാണ്, ഡിവിഡൻഡ് ആണ് പറയുന്നത്. പക്ഷേ ഫേമിനെ സംബന്ധിച്ചോ ഇത് വർഷം അല്ലെങ്കിൽ മാസം എന്ത് ചെയ്യണം, ഫേം ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കണം. അപ്പോൾ ഫേമിനെ സംബന്ധിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, നഷ്ടമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് പേരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. From a firm's point of view, cost of capital is a rate at which the firm raises capital to invest their various projects. ഒരു ഫേമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എടുക്കുകയാണ് വെച്ചാൽ, ഫേം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് വേരിയസ് ആയിട്ടുള്ള പ്രൊജക്റ്റിൽ പുറത്തുനിന്ന് ആൾക്കാർ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മുകളിൽ ചിലവാക്കുന്ന കോസ്റ്റിനെയാണ് ഫേമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂലോ, ഫ്രം ദി ഇൻവെസ്റ്റേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് എ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റഡ് ഫ്രം ദി ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദി
ഫേം അവരെന്തെയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാഷ് ഫേമിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരൊരു റേറ്റ് ഓഫ് റിട്ടേൺ വർഷം ഞങ്ങൾക്ക് ഇത്ര രൂപ വരുമാനമായിട്ട് കിട്ടുന്ന അവർ മുൻകൂട്ടി എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇവർക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് എ കോസ്റ്റ് ഇൻക്ലൂഡ് ടു ഇതിൻ്റെ കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കമ്പനിയുടെ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന കമ്പനിയിൽ എത്ര കോസ്റ്റ് ആണോ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ക്യാഷ് കൊടുക്കുക എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് കോസ്റ്റ് ആണ്, ആ കോസ്റ്റ് ആണ് പറയുന്നത്. ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആണെങ്കിൽ റിട്ടേൺസ് എക്സ്പെക്റ്റഡ് ബൈ ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്തതാണ്. റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ബൈ ദി ഫേം ആർ ടു സൈഡ് ഓഫ് സെയിം കോയിൻ. ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ത് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണും ഫേമിൻ്റെ കോസ്റ്റും രണ്ടും സെയിം തന്നെയല്ലേ. ഫേമിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? കോസ്റ്റ് ആണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ കിട്ടുന്ന റിട്ടേൺ ആണ്. അപ്പോൾ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറയാനുള്ളത്. അപ്പോൾ മീനിങ്ങും ഡെഫിനേഷനും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്തൊക്കെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് നോക്കാം. പ്രധാനമായിട്ടും ഒരു നാല് ഫീച്ചേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഫീച്ചേഴ്സ് ആണ് ഇറ്റ് ഈസ് നോട്ട് എ കോസ്റ്റ്. ഇതെന്ത് പറയാൻ പറ്റില്ല, കോസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ റിക്വേർഡ് ഓൺ ദി പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേണാണ് എന്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് എന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. നെക്സ്റ്റ് പോയിൻ്റ് ആണ് ഇറ്റ് ഈസ് എ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എ ഫേം റിക്വേഴ്സ് ടു ഏൺ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ആ ഇക്വിറ്റി ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേമിൻ്റെ മുകളിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഫേം റിക്വയർ ആയിട്ടുള്ള മിനിമം റേറ്റ് ഓഫ് റിട്ടേണാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. തേർഡ് പോയിൻ്റ് ആണ് ഇറ്റ് ഈസ് എ റിവാർഡ് ഫോർ ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. ഇത് ഫിനാൻഷ്യൽ റിസ്ക്കും ബിസിനസ് റിസ്ക്കും എടുക്കുന്ന ഒരു റിവാർഡാണ്. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യാണ്, കമ്പനിയിൽ വന്ന് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻ കേസ് കമ്പനി പൊളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടില്ല, ക്യാഷ് കിട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും എടുക്കുന്നുണ്ട്. ആ റിസ്കിൻ്റെ മുകളിൽ അവർക്ക് കിട്ടണ റിവാർഡ് അല്ലെങ്കിൽ റിട്ടേൺ ആണെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിൻ്റാണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ത്രീ എലമെൻറ്റ്സ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പ്രധാനമായിട്ടും മൂന്ന് എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ആ മൂന്ന് എലമെൻറ്റ്സ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് റിസ്ക്ലെസ് കോസ്റ്റ് ഓഫ് പെർട്ടിക്കുലർ സോഴ്സ്, നെക്സ്റ്റ് ബിസിനസ് റിസ്ക് പ്രീമിയം, തേർഡ് ഫിനാൻഷ്യൽ റിസ്ക് പ്രീമിയം. ഈ മൂന്ന് എലമെൻറ്റ് എന്തിലുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലുണ്ട്. അത് അങ്ങനെ തന്നെ നോക്കാം. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും നാല് രീതിയിലാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്. തേർഡ് ക്ലാസിഫിക്കേഷനാണ് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ഫോർത്ത് ക്ലാസിഫിക്കേഷനാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അപ്പോൾ ഇത്രയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ്. അപ്പോൾ വേർഡ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് റെഫേഴ്സ് ഓൺ ദി കോസ്റ്റ് വിച്ച് ഹാസ് ഓൾറെഡി ബീൻ ഇൻക്ലൂഡ് ഓൺ എ ഫിനാൻഷ്യൽ പ്രൊജക്റ്റ്. ഒരു ഫിനാൻഷ്യൽ പ്രൊജക്റ്റിൽ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോസ്റ്റാണ് എന്ത് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പാസ്റ്റ് ഡാറ്റയുടെ ബേസിസിലാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് ഫ്യൂച്ചർ കോസ്റ്റ്. എന്താ ഫ്യൂച്ചർ കോസ്റ്റ്, ഫ്യൂച്ചർ കോസ്റ്റ് റെഫേഴ്സ് ടു ദി എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് ഫണ്ട് ടു ബി റൈസ്ഡ് ഓർ ഫിനാൻഷ്യൽ ഫിനാൻസിങ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. ആ ഫണ്ട് റേസ് ചെയ്യുന്നതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കോസ്റ്റ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന കോസ്റ്റ്, സംഭവിച്ചിട്ടില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഉള്ളൂ, ആ എക്സ്പെക്റ്റഡ് കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് ആണ് സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്. ശ്രദ്ധിക്കുക, എന്താണ് സ്പെസിഫിക് കോസ്റ്റ്, അതുപോലെ കോമ്പോസിറ്റ് കോസ്റ്റ്. ഫസ്റ്റ് വരുന്നതാണ് സ്പെസിഫിക് കോസ്റ്റ്. സ്പെസിഫിക് കോസ്റ്റ് റെഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് സ്പെസിഫിക് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഓരോ സ്പെസിഫിക് സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെയും കോസ്റ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ എന്നുള്ള കോസ്റ്റ് ആയിരിക്കാം, പ്രിഫറൻസ് ഷെയർ എന്നുള്ള കോസ്റ്റ് ആയിരിക്കാം, ഡിബഞ്ചേഴ്സ് എന്നുള്ള കോസ്റ്റ് ആയിരിക്കാം. ഇങ്ങനെ ഓരോ സ്പെസിഫിക് സോഴ്സ് എന്നുള്ള കോസ്റ്റിനെ നമ്മളെന്ത് പറയുന്നു, സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുന്നു. കോമ്പോസിറ്റ് കോസ്റ്റ് എന്താ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് എക്സെട്ര, ഇതെന്ന് എല്ലാം ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ എന്തും പറയാറുണ്ട്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും കൂടെ പറയാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ആവറേജ് കോസ്റ്റ്, അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ്. എന്താ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവറേജ് കോസ്റ്റ് റെഫേഴ്സ് ടു ദി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വെയ്റ്റ് അസൈൻ ടു ദം ദി റേഷ്യോ ആൻഡ് ഷെയർ ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ട്സ്.
അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ മൊത്തം സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഇപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഉണ്ടായിരിക്കും, പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരിക്കും, അതുപോലെ ഡിബഞ്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇവർക്ക് എന്ത് ചെയ്യുകയാണ്, അവരുടെ റേഷ്യോസിനനുസരിച്ച് ഓരോ വെയ്റ്റേജ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെയ്റ്റേജ് അസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അവരുടെ ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ്. എന്താ മാർജിനൽ കോസ്റ്റ്? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് ഒബ്ടൈനിങ് ആൻ എക്സ്ട്രാ റുപ്പീസ് 1 ഓഫ് ഫിനാൻസ്. ഫിനാൻസിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യുകയാണ്, നമ്മുടെ കമ്പനിയിലേക്ക് 1 രൂപ എക്സ്ട്രാ കൊണ്ടുവരാൻ നമുക്കുണ്ടായ കോസ്റ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റ്. 1 രൂപയുടെ സാധനം കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് ഉണ്ടായി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അഡീഷണൽ യൂണിറ്റിൽ വരുന്ന കോസ്റ്റ്. നെക്സ്റ്റ് ആണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എന്താ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് അതുപോലെ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ refers to the discount rate which equate the present value of cash inflows. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിനെ ഡിസ്കൗണ്ട് റേറ്റുമായിട്ട് എന്ത് ചെയ്യുമ്പോൾ, ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോസ്റ്റാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നും കൂടെ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ഇനിയാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എന്താ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Implicit cost of capital refers to the rate of return which can be earned by investing the fund in an alternative investment. അപ്പോൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻ്റ് നിന്ന് കിട്ടുന്ന ഏൺ ചെയ്യുന്ന റിട്ടേണിനെയാണ് എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ഫ്യൂച്ചർ കോസ്റ്റ്, സ്പെസിഫിക് കോസ്റ്റ്, കോമ്പോസിറ്റ് കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അസംഷൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ദ കോസ്റ്റ് ക്യാൻ ബി ഐദർ എക്സ്പ്ലിസിറ്റ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കാം, ഇംപ്ലിസിറ്റ് ആയിരിക്കാം. അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഒരു അസംഷൻ ആണ്. നെക്സ്റ്റ് ആണ് എ ഫേംസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് ചേഞ്ച്. ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദി ആഫ്റ്റർ ടാക്സ് ബേസിസ്. ഇതിൻ്റെ ഓരോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഓരോ സോഴ്സിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഡിറ്റർമൈൻ ചെയ്യുന്നത് ആഫ്റ്റർ ടാക്സ് ബേസിസിലാണ്. നെക്സ്റ്റ് ഫോർത്ത് അസംഷൻ ആണ് ദ ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് റിസ്ക് ആർ അൺഎഫക്റ്റഡ് ബൈ ദി അക്സെപ്റ്റൻസ് ആൻഡ് ഫിനാൻസിങ് ഓഫ് പ്രൊജക്റ്റ്. പ്രൊജക്റ്റിൻ്റെ അക്സെപ്റ്റൻസിലും ഫിനാൻസിങ്ങിലും ബിസിനസ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും അസംഷൻസ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ പറയാനുള്ളത്. അസംഷൻസ് ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക എല്ലാ കാര്യങ്ങളും.